അതിദാരുണമായൊരു സംഭവമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. തിരുവല്ലയിൽ മകൻ മാതാപിതാക്കളെ വെട്ടിക്കൊന്നിരിക്കുകയാണ്. പുളിക്കീഴ് നാക്കട സ്വദേശികളായ കൃഷ്ണൻകുട്ടി, ശാരദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൻ അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിത്ത് ജോൺ വിവരങ്ങൾ നൽകും. ജിത്ത്, അതിദാരുണമായ സംഭവമാണ്, എപ്പോഴാണിതുണ്ടായത്? ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശികളായ കൃഷ്ണൻകുട്ടി 72 വയസ്സ്, ശാരദ 70 വയസ്സ് എന്നിവരെയാണ് മകൻ അനിൽകുമാർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. തിരുവല്ല പരുമലയിൽ വെച്ചായിരുന്നു സംഭവം. ഇവർ കഴിഞ്ഞ ഒരാഴ്ച കാലമായി വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മകൻ ഇവരുടെ മകന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇന്നലെ രാത്രി മുഴുവനും വാക്കുതർക്കമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഏതായാലും പുളിക്കീഴ് നാക്കട സ്വദേശിയായ അനിൽകുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാർ വന്നപ്പോൾ വെട്ടുകത്തിയുമായി നിൽക്കുന്ന ഈ അനിൽകുമാറിന്റെ ആ ഒരു ദൃശ്യമാണ് കണ്ടത്. കഴിഞ്ഞ രാത്രി മുതൽ തന്നെ എല്ലാം തന്നെ പ്രശ്നമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മകൻ ഉപദ്രവിക്കുന്നത് കാട്ടി പലതവണ ഈ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഇവർ ഈ മകനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തുടർന്ന് വേറെ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മകൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ മാതാപിതാക്കളുമായിട്ടെല്ലാം തന്നെ തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മകൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ എത്തി വിശദമായ രീതിയിലുള്ള പരിശോധന നടത്തുകയാണ്. ഏതായാലും ഈ അനിൽകുമാർ ജിത്ത്, ഇത്തരം ഒരു ക്രൂര കൃത്യം നടത്താൻ എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? സ്വത്ത് തർക്കമാണോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാര്യങ്ങളിൽ വ്യക്തത വരുന്നില്ല. പ്രത്യേകിച്ച് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, കാലങ്ങളായി ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. ഈ ഇതേ തുടർന്നാണ് ഈ മാതാപിതാക്കളെല്ലാം തന്നെ ഈ വീട്ടിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് നൽകും. ഈ എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശ എന്നുള്ള ഒരു കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയില്ല. കാലങ്ങളായി ഈ വീട്ടിൽ തർക്കമുണ്ട് എന്നുള്ള ഒരു കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ പ്രദേശവാസികളുമായിട്ടൊന്നും അടുത്ത ബന്ധം വലിയ ഒരു അടുത്ത ബന്ധമൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഈ വീട്ടിൽ നിരന്തരമായി ബഹളം നടക്കാറുണ്ട്. ഇന്നലെ രാത്രിയും ബഹളം നടന്നു എന്നുള്ള കാര്യം ഈ അയൽവാസികളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ അച്ഛന്റെയും അമ്മയുടെയും എല്ലാം തന്നെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ പുലർച്ചെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്താണ് അച്ഛനും അമ്മയും എല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി കാണുന്നതും മകൻ വെട്ടുകത്തിയുമായി നിൽക്കുന്ന ആ കാഴ്ച എല്ലാം തന്നെ നാട്ടുകാർ കാണുന്നതും. ഏതായാലും പ്രതി പ്രദേശത്തെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇതേ തുടർന്ന് ഉടൻ തന്നെ തിരുവല്ല പുളിക്കീഴ് പോലീസ് ഇവിടേക്ക് എത്തുകയും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. സായി, ശരി. അതിദാരുണമായ, നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മകൻ മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്തിരിക്കുകയാണ്. ജിത്ത് ജോണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.